എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ കോവിഡ് ചികിത്സയിലായിരുന്ന നെല്ലിക്കുഴി സ്വദേശി മരിച്ചു കമ്പനിപ്പടി മൂശാരികുടിയിൽ മൈദീനാണ് മരിച്ചത് കവളങ്ങാട് രണ്ട് അതിഥി തൊഴിലാളികൾക്ക് കോവിഡ് പിടിപെട്ടത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിണ്ടിമനയിൽ കെ എസ് ആർ ടി സി ജീവനക്കാരനും കോവിഡ് പോസിറ്റീവായി നെല്ലിക്കുഴി പതിമൂന്നാം വാർഡിലെ കമ്പനിപ്പടിയിലാണ് മരിച്ച മൂശാരികുടിയിൽ മൈദീൻ്റെ വീട് അറുപത് വയസ്സായിരുന്നു മറ്റ് വിവിധ രോഗങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു അഞ്ച് കുടുംബാംഗങ്ങൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിനും രോഗമുണ്ടെന്ന് കണ്ടെത്തിയത് ദിവസങ്ങളോളം വെന്റിലേറ്ററിന്റെ സഹായത്തോടെ നടത്തിയ ചികിത്സയിലും ജീവൻ നിലനിർത്താനായില്ല ഇതിനിടെ കോവിഡ് ബാധിച്ച കുടുംബാംഗങ്ങൾ രോഗമുക്തി നേടിയിരുന്നു നെല്ലിക്കുഴി പഞ്ചായത്തിലെ നൂറ്റി ഇരുപത്തിയൊൻപത് പേർക്ക് കോവിഡ് പിടിപെട്ടിരുന്നു മുപ്പത്തിരണ്ടു പേർ മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് രോഗവ്യാപനം കുറഞ്ഞു വരുന്നതിനിടെയാണ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് കോതമംഗലം താലൂക്കിൽ നാലാമത്തെ കോവിഡ് മരണമാണ് നെല്ലിക്കുഴിയിലേത് കോവിഡ് മൂലമാണ് മരണം സംഭവിച്ചതെന്ന് സർക്കാർ സ്ഥിരീകരിച്ചത് കൊള്ളിക്കാട് താണിക്കുന്നൽ മത്തായിയുടെ മരണം മാത്രമാണ് കവളങ്ങാട് പഞ്ചായത്തിലെ നെല്ലിമറ്റത്ത് താമസിക്കുന്ന രണ്ട് അതിഥി തൊഴിലാളികൾക്കാണ് കോവിഡ് പോസിറ്റീവായത് നാൽപ്പത്തിയൊന്ന് വയസ്സുകാരനും പതിനെട്ട് വയസ്സുകാരനുമാണ് രോഗം നാൽപ്പതിലേറെ അതിഥി തൊഴിലാളികൾ ഇവർ താമസിക്കുന്ന ബിൽഡിങ്ങിലുണ്ട് അടുത്ത ദിവസങ്ങളിലും തൊഴിലിടങ്ങളിൽ പോയിരുന്നു പനിയെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോൾ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗവ്യാപന സാധ്യത ഉള്ളതിനാൽ ക്യാമ്പ് സംഘടിപ്പിച്ച് കൂടുതൽ പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് പിണ്ടിമന പഞ്ചായത്തിലെ നാലാം വാർഡിൽ കെ എസ് ആർ ടി സി ജീവനക്കാരനാണ് രോഗം സ്ഥിരീകരിച്ചത് കോട്ടപ്പടിയിലെ രോഗിയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽപ്പെട്ടയാളാണ് ക്വാറന്റീനിൽ കഴിയുമ്പോൾ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് കെ സി വി ന്യൂസ് കോതമംഗലം